എഴുത്തിന്റെ പെണ്ണനുഭവം മലയാളത്തിന് സമ്മാനിച്ച സാഹിത്യകാരി ലളിതാംബിക അന്തർജനത്തെ കുറിച്ചാണ് പാലയിൽ നിന്നുള്ള അടുത്ത റിപ്പോർട്ട്. ലളിതാംബിക അന്തർജനത്തിന്റെ മികച്ച കൃതികളെല്ലാം പിറന്നത് പാല രാമപുരത്തെ വീട്ടിലാണ്. മലയാളത്തിന്റെ അമ്മയെന്ന് സാഹിത്യലോകം വിശേഷിപ്പിച്ച ലളിതാംബിക അന്തർജനത്തിന്റെ ഓർമ്മകൾ ഈ വീട്ടിലുണ്ട്. അഗ്നിപുഷ്പങ്ങളും സീത മുതൽ സത്യവതി വരെയും അഗ്നിസാക്ഷിയുമെല്ലാം അന്തർജനം ഈ വീട്ടിലിരുന്നെഴുതി. എവിടെ നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും നിരോധനങ്ങൾ. വീർപ്പുമുട്ടിക്കുന്ന ഈ നിസ്സഹായതയുടെ വെളിച്ചത്തെ കൊതിക്കുന്ന കണ്ണുകളിൽ എതിർപ്പിന്റെയും വിഷാദത്തിന്റെയും നൈരാശ്യത്തിന്റെയും ഛായ വരാമല്ലോ. പീഠകളുടെ മൂർധന്യാവസ്ഥകളിൽ അസ്വതന്ത്രതയുടെ പരമകോടിയിൽ നിന്നാണ് വിപ്ലവാസക്തി ഉടലെടുക്കുന്നത്. കണ്ണുനീർത്തുള്ളികളുടെ വീർത്തുപൊട്ടൽ ആറ്റം ബോംബിനേക്കാൾ ഭയങ്കരമാണ്. തന്നിലെ വിപ്ലവകാരി എങ്ങനെയാണ് ഉയർക്കൊണ്ടതെന്ന് അവർ ആത്മകഥയിൽ ഇങ്ങനെയാണ് പറഞ്ഞുവച്ചത്. തന്റെ സമുദായത്തെ സ്നേഹിച്ചുകൊണ്ടു തന്നെ ലളിതാംബിക അതിനോട് കലഹിച്ചു. തുറന്നെഴുത്തുകൾക്ക് സാക്ഷിയായതാകട്ടെ പാലയിലെ ഈ വീടും. കൊല്ലം കോട്ടവട്ടത്തെ വീട്ടിൽ നിന്നും വിവാഹശേഷം പാലായിലെത്തി. ഭർത്താവിന്റെ വീട്ടിലിരുന്ന് അന്തർജനം എഴുതി. അടുക്കളയും കിടപ്പുമുറിയും വരാന്തയുമെല്ലാം എഴുത്തിന്റെ ഇടങ്ങളായി. ഇളയ മകനും ഭാര്യയുമാണ് ഇപ്പോൾ ഇവിടെ താമസം. ഏകദേശം 37 വർഷം 1987 ഫെബ്രുവരിയിൽ മരിക്കുന്നവരെ ഈ വീട്ടിൽ തന്നെയായിരുന്നു അമ്മയുടെ താമസം. ഇവിടെ ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് മരിച്ചതും. സ്ത്രീകൾ അധികമൊന്നും എഴുത്തിന്റെ ലോകത്തെത്താത്ത കാലത്ത് സ്ത്രീ വിമോചനത്തിനായി അന്തർജനം തുറന്നെഴുതി. വാക്കിനെ അഗ്നിയാക്കി സാഹിത്യത്തിന്റെ നവോത്ഥാന പാതയിൽ അവർ മുൻപേ നടന്നു. പാലായിൽ നിന്നും ശ്യാമിനൊപ്പം സ്നേഹ, ഏഷ്യാനെറ്റ് ന്യൂസ്.